ദേശം ഇടത്തോട്ട് തിരിച്ച് കുറച്ചിട്ട് പൊക്ക്. ആ മതി. നീ ഇപ്പൊ എന്താ കാണുന്നത്? വലിയൊരു പ്രേതലോകം കാണുന്നുണ്ട്. അതല്ലടാ, വീടിന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ജീവിയില്ല. എന്നെ ചാടിക്കോ, ചാടാം. മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത്? അതിന് മുത്തച്ഛൻ ഇവിടെ നായ്ക്കളെയാണ് വളർത്തുന്നത്. തിമിംഗലങ്ങളെ അന്നീ ചാടിക്കോ. ചാണകക്കുഴി. ദാസ, നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി വല്ല പിടിയുണ്ടോ? ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരതി നോക്കിയിട്ട് വരാം. സാർ ആരും കാണാതെ പതിങ്ങി നിൽക്കണേ. എടുത്തിട്ടില്ല മുത്തച്ഛനാണ്. മുത്തച്ഛൻ കണ്ടില്ലേ, ജീവനുള്ള പ്രേതം. അതൊരു തേങ്ങാ പിണ്ണാക്കുമല്ല, ഒരാള് കിടക്കുന്നതാ. നീ ഇവിടെ ഇരി, ഞാൻ ആ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് വേഗം വരാം. മിണ്ടാതിരിയടാ. ഹലോ, ഹലോ, മൂപ്പിൽ നായരകത്തുണ്ടോ? ഉണ്ടല്ലോ. നമ്മളാരാ, മനസ്സിലായില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞയച്ച ഒരാളാ. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട്, വാതിൽ ഇപ്പൊ തുറക്കും. എന്താ എന്താ? ഞാനിവിടെ പഠിക്കില്ലേ, ഒരു ആംബുലൻസ് വിളിയേ, എന്നെ വീട്ടിൽ കൊണ്ടാക്കേ. എന്താ പ്രശ്നം വെച്ച പറ. ആശാരി എന്തുകൊണ്ടെന്നോ പറയണേ. എന്താ ഇവിടെ തലമുള കേട്ടത്? ആശാരി എന്തോ കൊണ്ട് പേടിച്ചതായിട്ട്? പേടിക്കാൻ ഈ രാത്രി ഇവിടെ എന്തുകൊണ്ട് പേടിക്കാൻ? എന്തെങ്കിലും കണ്ട് പേടിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? അച്ഛന്റെ ഓരോ നട്ടപ്പനാന്ത്. ഒരു കോണി പൊളിഞ്ഞു വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോളെ? താൻ ബ്രേക്ക് ഇടാണ്ട് അങ്ങനെ നടക്കടോ. മായകത്തുണ്ട്, നേരെ ചെന്നാലോ. ഒരു തിമിങ്ങല ഇപ്പോഴും പുറത്താണ്, അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം. മോളവിടെ ഹോട്ടൽ മുറിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ. നീ ശരിക്കും കുടുങ്ങിയില്ലേ? സത്യം പറഞ്ഞ നീ ശരിക്കും കുടുങ്ങി. നീ രാത്രി ഹോട്ടലിലേക്ക് വിളിച്ചു വരാൻ നിൽക്കണ്ട, അത് അതിലേറെ പ്രശ്നമാവും. മോളെ ഞാൻ നോക്കണം. കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ ആരുടെ ശബ്ദമാ ഞാൻ കേട്ടത്? ദാസനല്ലേ നിലവിളിക്കുന്നത്? അവനെവിടെ? നീ പോയിക്കോ. കരയല്ലേ മോളെ, കരയല്ലേ. മോളുടെ അമ്മ ആപ്പിലായി, അച്ഛനെന്താ ചെയ്യ? അകത്ത് കയറാനും വയ്യ, തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായല്ലോ നമ്മൾ രണ്ടാളും. കുഞ്ഞിന് മുല കൊടുത്തോ സാറേ. മുല കൊടുക്കാൻ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും, വണ്ടി അയച്ചിട്ടുണ്ട്. കുഞ്ഞിന് പാല് കൊടുത്തോന്നാ ചോദിച്ചത്. പ്യാല് കൊടുത്ത് ഇപ്പൊ കിടത്തിയുള്ളൂ, അപ്പൊ ഏക്ക് വളർന്നു. ആ കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ. അച്ഛന്റെ ചൂടിന് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ. അതും ചൂടന്മാരായ അച്ഛന്മാരാണെങ്കിൽ പറയുന്നേ. നിന്നോട് ഒരു ഫാരക്സ് മേടിക്കാനാ പറഞ്ഞത്, നീ നേരെ രണ്ടെണ്ണം എടുത്തത്. ഒരെണ്ണം നോക്ക്, ഒന്നും നമ്മക്ക് അല്ലാതെ ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ മുതലാവില്ല. അയ്യോ, നല്ല ഒരു ഉണ്ണി വാവ. ഇതെവിടെ നികത്തി സാറേ? മായ പെറ്റതാ, രണ്ടാമത് പെറ്റതാ മോള്. എന്തേ നിനക്ക് വളർത്തണോ? നല്ല തറവാടിത്തോള കുട്ടി. അച്ഛന്റെ അതേ മുഖം. അച്ഛന്റെ മണ്ണ് വരുത്തിനോ വേറെ പുള്ളാണല്ലോ. ഇത് കണ്ട കാഴ മാത്രോട് താക്കോലില്ല. ഒന്നര കൊല്ലത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു നല്ല കാര്യം നടന്നു കിട്ടിയ തലവരെ.
പാവക്കുട്ടിയെ കൊണ്ട് അവനെ അവളെ രക്ഷപ്പെട്ടു. എന്റെ 9 ലക്ഷം അവര് മിഴുങ്ങിയോ? പടച്ചുവനെ നല്ല വിലയുള്ള കൂട്ട, അടുത്തങ്ങും തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല. അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു. അവർക്ക് കുട്ടിയായി. അവർ രണ്ടുപേരും നാട്ടിലേക്ക് പോയിരിക്കാം. പൊട്ടി പൊട്ടൻ അന്ന് തന്നെ നേരാ വണ്ണം അവരെ പിടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ കാര്യം ശരിയായേനെ, ഇവന്റെ തലേൻ രക്ഷപ്പെട്ടേനെ. അന്ന് ആള് മാറി ഓപ്പറേറ്റ് ചെയ്തോണ്ടല്ലേടാ ഇവൻ ഈ കോലത്തിലായത്. ഇതിന് നമ്മൾ ആരോടാ ഉത്തരം പറയ? ഇവരൊക്കെ ആരാ? അതോ ഭ്രാന്തായി താല്പര്യ, ഞങ്ങളൊക്കെ ഇതിന്റെ ആത്മസുഹൃത്തുക്കളാണ്. ഞാൻ കുഞ്ഞായൻ, കുഞ്ഞായൻ മുസ്തഫ, മുസ്തഫ മുസ്തഫ. ഈ സാരമില്ല, ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും, ഞങ്ങൾക്കൊരബദ്ധം പറ്റി. ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. അവരെ ഞങ്ങൾ കണ്ടുപിടിച്ച് ആ പാവക്കുട്ടി വീണ്ടെടുക്കും. അതിന്റെ വയറ്റിലെ രക്തങ്ങൾ വിറ്റ് ഇവനെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ട് ചികിത്സിക്കും. ഒരുമാരി ഇരുത്തുന്ന വർത്തമാനം പറയരുത്. ഇങ്ങനെ ഷിഫ്റ്റ് വെച്ച് കുഞ്ഞിന് മുല കൊടുക്കാൻ പറ്റില്ല. നീ മുത്തച്ഛനോടെല്ലാം തുറന്നു പറയുന്നു. ഇനി എനിക്കത് സാധിക്കില്ല. എന്റെ നേരായ അവസ്ഥയുടെ ഒരു സൂചന കിട്ടിയാ മതി, ആ നിമിഷം ഹൃദയം പൊട്ടി മുത്തശ്ശൻ മരിക്കും. എന്നാൽ അതോടെ പ്രശ്നം തീർന്നില്ലേ? അതൊക്കെ നിന്റെ വെറും തോന്നല. ചെറുപ്പം മുതലേ മുത്തച്ഛൻ മുത്തച്ഛന്റെ മനസ്സിൽ നാമം ജപിച്ച് വളർന്നുകൊണ്ട് മുത്തച്ഛന്റെ മനസ്സൊരു ബലൂണാണെന്നാണ് നിന്റെ വിചാരം. നീ ഒന്ന് ഊതിയാലെന്നത് പൊട്ടാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് പറ, നിന്റെ കല്യാണം കഴിഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ട്, നല്ല തടിമെടുക്കും, കാണാൻ ഭംഗിയുള്ളൊരു ഭർത്താവ് കൊണ്ടെന്ന് പറയടി. എന്നെ സഹായിക്കണം, എതിര് പറയാതെ എങ്ങനെയെങ്കിലും സഹായിക്കണം. എന്നെ മുത്തശ്ശൻ അത്രയ്ക്ക് ഇഷ്ട, ഒരുതരം ഭ്രാന്ത് പോലെ. സത്യമായിട്ട് ഞാൻ കുടുങ്ങിപ്പോയി, ശരിക്കും കുടുങ്ങിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും എനിക്കിതൊന്നും മുത്തശ്ശനോട് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയാറില്ലേ, ഈ കാലം വരെ അമ്മയും അച്ഛനും ഇല്ലാത്തൊരവസ്ഥ മുത്തശ്ശൻ എന്നെ അറിയിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നു. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയോട് എനിക്ക് എല്ലാം തുറന്നു പറയായിരുന്നു. നീ എവിടെ പോയതാ? അമ്പലത്തില്. ചേച്ചി അമ്പലത്തിൽ പോകുന്ന പറഞ്ഞിട്ട് അവിടെ നിന്ന് ചാടിയത്. ചേച്ചി നേരെ ഇങ്ങോട്ടും പോന്നു, ഞാൻ പ്രസാദം വാങ്ങാൻ അങ്ങോട്ടും പോയി. അകത്തേക്ക് വരുമ്പോ കഥകൾ മുട്ടണം അറിഞ്ഞൂടാ. മുട്ടാൻ നോക്കിയപ്പം വാതില് കാണാനില്ല. നിങ്ങൾ വാതിലും തുറന്നു വെച്ച് തക്കത്തി പിടിച്ചത്. ചിരിച്ചോ ചിരിച്ചോ, മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു തർക്കുത്തരം. സാറിന് മാത്രമല്ല, കുറച്ചു നാളായിട്ട് എനിക്കും പ്രാന്താ. സാറിത് കണ്ടോ? ചേച്ചിയുടെ തലനാട്ടിലെ മഴ കൊടുത്തൊരു പ്രാതം എന്റെ കാലിലിട്ടതാ. നീര് വന്നു വന്ന് ഇതും ഇപ്പൊ മൂർച്ചയുള്ള ഒരു മഴുപോലായിട്ടുണ്ട്. സാറിനോടും ചേച്ചിയോടും ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമെങ്കിൽ ആ തിരക്ക് പിടിച്ച ബോംബെ നേരത്ത് നിന്ന് നിങ്ങളുടെ ജീവിതം ഈ ശാന്തസുന്ദരമായ ഗ്രാമത്തിലേക്ക് പറിച്ചു നട്ടുകൂടെ? സാറും കുഞ്ഞും വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ തന്നെ താമസിക്കണം. ഇവന് ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. കുറച്ചു കാലത്തേക്ക് മതി, അതിനിടയ്ക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും, അല്ലെങ്കിൽ അടിച്ച് പിരിയും. അതിന് വീട് കിട്ടണ്ടേ? ചേച്ചിയുടെ മുത്തച്ഛൻ തന്നെ കുറെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? അതിലൊരെണ്ണം ചേച്ചി തന്നെ ഒഴിപ്പിച്ചെടുക്ക്. പിന്നത്തെ കാര്യം പിന്നെ. കോണിന്ന് വീണ നിന്റെ മുത്തച്ഛന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ആദ്യത്തെ ദിവസം വേദനയില്ലെന്നും പറഞ്ഞ് നടന്നു, ഇപ്പൊ കാലനക്കാൻ വയ്യ. രണ്ടു കാലിനും നല്ല നീരുണ്ട്. അപ്പൊ എന്റെ അതേ അവസ്ഥ. എന്നെ പോലെ ഒന്നല്ല, അതൊക്കെ നല്ല മൂപ്പുള്ളല്ല. പഴുത്ത് നാശാവുന്നതിന് പോലെ ഡോക്ടറെ കാണിക്കാൻ പറ. അയ്യോ സമയായി, കാണാതിരുന്ന മുത്തച്ഛൻ തിരക്കും. മോളെ നോക്കിക്കോണേ. അവരിവിടെ വന്നിട്ടുണ്ട്. ആര്? ബോംബെയിൽ എന്റെ പിന്നാലെ വന്ന ജയത്തിനെ കുത്തിയില്ലേ, അവന്മാരെ ഞാൻ താഴത്ത് കണ്ടു. ദാസാ, അവിടെ ഇങ്ങനെ ആരുമില്ലല്ലോ. ഇവിടത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിനക്ക് എന്തോ തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ അവർ ബോംബെ നിന്ന് ഇവളുടെ പിന്നാലെ ഇവിടെ വരുന്നെന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും കൂടെ വന്നാ അതാരെങ്കിലും കണ്ടാതെ പിന്നെയും പ്രശ്നമാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പണിയുണ്ട്. പെട്ടെന്ന് ആർക്കും മനസ്സിലാത്ത വിധത്തിൽ ചേച്ചി തൽക്കാലം വേഷം ഒന്ന് മാറി, നമുക്കും കൂടെ പോവാ സാറേ.
അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അത് ആരാണ് നമുക്കൊന്ന് അറിയാലോ. ഞാൻ ആരെയോ കണ്ടിട്ടുണ്ട്, അത് തീർച്ച. കിട്ടിയോ? എന്നാ പിടിച്ചോ. ഞാൻ ഇത്ര അടുത്തേണ്ടാവണ അപ്പോഴേക്കും പോയി കളഞ്ഞു. എന്നാ കൈ വേറെ പിടിച്ചുകൂടായിരുന്നു? കൈക്ക് എന്നേക്കാൾ നീളം ഉണ്ടല്ലോ. പിടിക്കും, ഈ കൈ കൊണ്ട് തന്നെ പിടിക്കും. പ്രശ്നമല്ല, അവള് ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ വേഷം ഒന്ന് മാറണം. ഇപ്പോഴല്ല, ഉടനെ മാറണം. പിന്നെ എന്നിട്ട് അവളുടെ വീട് കണ്ടുപിടിക്കാം. ബോംബെയിൽ അന്വേഷിച്ച അടുത്ത വീട്ടാർ അവളുടെ പേരെന്താ പറഞ്ഞത്? നല്ല ഞാനത് മറന്നു. ഞാനും മറന്നു. അല്ലെങ്കിൽ പേരെന്തിനാ അവളെ കിട്ടിയ പോരെ. കോയക്ക് ഇവിടെ മരത്തിന്റെ ബിസിനസ് ആണെന്ന് അച്ഛൻ പറയണ്ടായി. മാഞ്ചിയാണോ കള്ള? തട്ടിപ്പൊന്നുമില്ല. ഒരു ഷെയർ ഒന്ന് എന്നെ കൂടി ബിസിനസ് എടുക്കോ. അതെ, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ചുറ്റിക്കളിയോ? അതെ, ഈ ഭൂമി തിരികെ ശിവൻകുട്ടി കണ്ടില്ലേ? കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. ആ എന്നാ കേട്ടത് നേരാ. ഭൂമി തിരിയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി. അതിനേക്കാൾ പത്തരട്ട് വേഗത്തിലാണ് നമ്മൾ തിരിയുന്നത്. അതിന്റെ പുറത്ത് നീയും കൂടി കേറിയിരുന്ന ഉരുണ്ട് വരന്റെ താഴെ വീണ് കയ്യും കാലും പൊട്ടിപ്പോകുമോനെ. നീ ഇപ്പൊ ഉള്ള പണിയെ ചെയ്താൽ മതി. എന്ത് പണി? ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് തെണ്ടി തിരിഞ്ഞിറക്കല്. അല്ലാതെ എനിക്ക് വേറെന്ത് പണിയാ കിട്ടുക? അതൊക്കെ പോട്ടെ, ആട് വളർത്തൽ എനിക്ക് ചേരുമോ? അത് തിരക്കല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാരും മായ? എന്താ ഈ വേഷത്തിൽ? എന്താ ഒന്നും പറയാതെ ഇങ്ങനെ? ഒരു മിനിറ്റ് എന്ന് ഞാൻ ഒന്ന് പറയട്ടെ. കയ്യേന്ന് വിട് പോയാ. മായേ, മായ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നീ ആരാടാ ചൂല എന്നെ തല്ലാൻ? ഇതൊക്കെ മായയാണ്. മായത്തുമ്മ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി മോനെ ആള് മാറിയതാണ്. ആള് മാറിയിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കയറി പിടിച്ചത്. അല്ലടാ ചെട്ടകളെ, നിങ്ങളെ രണ്ടിനെ ഞാൻ ഒന്ന് പൊരിക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹോദര, ഞാനീ പെങ്ങളെ ആദ്യമായിട്ട് കാണാണ്. ഇതുപോലത്തെ ഒരു സഹോദരി എന്റെ വീട്ടിലുണ്ട്. അവളെ കല്യാണം കഴിക്കാനുള്ള അതിമോഹം കൊണ്ട് അവനൊന്ന് തൊട്ടുപോയതാണ്. പാപ്പാക്കണം. ശിവൻകുട്ടി? ഓഹോ, അവരാണോ ശിവൻകുട്ടി? അവർക്കെന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല, അതല്ലേ എനിക്കും വേണ്ടത്. ഇനിയത്തെ കളി ഞാൻ കളിച്ചോളാം. നീ ധൈര്യമായിട്ട് ആരും അറിയാതെ വീട്ടിലേക്കല്ലേ. ഇവനക്ക് വൃത്തിയോട് കളിക്കുന്നത്. വഴി നടന്നു പോകുന്ന എന്റെ ഭാര്യയെ കയറി പഠിക്കാൻ ഇവനാരാ? ഈ നാട്ടിലെ ഗുണ്ടയോ? സാറേ സത്യം ഇവര് പറയും. അച്ഛാ, ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇയാളെ ഗുജറാത്തി ഭാര്യയെ കണ്ടാൽ എന്റെ മായയെ പോലെ ഇരിക്കും. വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആളറിയാതെ സംസാരിച്ചുകൂടെ. കുഞ്ഞിനെ തല്ലല്ലേ ഏട്ടാ? നിന്നെ ഞാൻ കുടുംബത്തിന്റെ ബാലകളെ തിരിച്ചവരാണോ? എന്താ എന്താ ഇത് മുത്തച്ഛ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തച്ഛ. എന്റെ കാണ മുത്തച്ഛ. കണ്ടോ, ഇപ്പൊ ബോധ്യായോ? ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവ്, ഇതാണ് മായ, എന്റെ മായ. ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യയെ പോലെ തന്നെ ഇല്ലേ ഇയാളുടെ ഭാര്യ? അതെ മുത്തച്ഛ. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുങ്ങണം. എന്താ സാറെ ഇതിന്റെയൊക്കെ അർത്ഥം? ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോള മായ. സംശയം ഉണ്ടെ തൊട്ടു നോക്കാൻ പറ. അല്ല, ചോദിച്ചു നോക്കാൻ പറ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി.
ഞാൻ തെറ്റ് ചെയ്തു. നിരപരാധിയായ ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു. നല്ല നാടൻ കത്തിയുണ്ടോ ഈ വീട്ടിലെടുക്കാൻ? എന്താ വേണോ? വേണം. അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ രണ്ട് കൈ ഒന്ന് വെട്ടിക്കള. ഈശ്വരനെ പോലെ തോന്നിക്കുന്ന ഈ മനുഷ്യന്റെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളെയൊക്കെ ചീത്ത വിളിക്കേണ്ടി വന്നല്ലോ. കഷ്ടം, നിങ്ങൾക്കെങ്കിലും എന്നോട് സത്യം പറയാറില്ലേ? അപ്പൊ ഈ നേരം വരെ പറഞ്ഞ ഇതിന് സത്യല്ലേ? ആ നിൽക്കാൻ ശരിയായ മായ. റോഡിൽ വെച്ചേണ്ടത് എന്റെ ഗുജറാത്തി മായ. ക്ഷമിക്കണം, മുഖസ്തുതി പറയണമെന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊത്തി വെച്ചതുപോലെയാണ് എന്റെ ഭാര്യ. ഇനി ഒന്നും നോക്കണ്ടേ, ഇത് തന്നെ നമ്മുടെ കളി. അവളൊരു ഗുജറാത്തി പെൺകുട്ടിയാ, പേര് മാനസേശ്വരി, മാനസേശ്വരി ഗുപ്ത. സത്യം പറഞ്ഞ ഈ ഒരു കൂടിക്കാഴ്ചക്ക് മുമ്പ് ഞാനങ്ങാനും ഈ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനെ പറ്റി അതേ അബദ്ധം എനിക്കും പറ്റിയല്ലേ. അയ്യോ, നോക്കും ശിശുക്കുട്ടി, നിങ്ങളൊരു മാന്യനാണ്. ഈ തെറ്റ് ഇതിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തല്ലുതല്ല. ശിവൻകുട്ടി, മതി, മാപ്പ് പറഞ്ഞത് മതി. സാരമില്ല, സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പം നില വെട്ട് പെരുമാറിയെന്ന് വരും, അതിലൊരു തെറ്റുമില്ല. ഇത് സർവ്വസാധാരണമാണച്ച, എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോയതല്ലേ, പിന്നെ ഭാഗ്യത്തിന് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ ആറ് പേരുണ്ട് ഏട്ടാ. എന്ന് വെച്ച ഏട്ടനെ പോലെ ആറ് പേര്, എന്നെ പോലെ ആറ് പേര്, ആറ് മായമാര്, ആറ് അച്ഛന്മാര്, ആറ് ശിവൻകുട്ടിമാര്, ആറ് കമലാശിമാര്. അപ്പോ ഇതുപോലെ ഓരോ സഹദേവന്മാരും ഉണ്ടാവുമല്ലോ. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ആ, അങ്ങനെ പറ. അപ്പൊ സാറ് ഡോക്ടറാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിവിടെ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ കിട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ. എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡീറ്റ് മുഴുവൻ അവരാ നോക്കുന്നത്. ഹോസ്പിറ്റൽ കിട്ടാൻ ഒരു 19 ഏക്കറെങ്കിലും വേണ്ടി വരും, സ്ഥലം നോക്കുന്നേ ഉള്ളൂ. അതെ, സെന്റിന് എത്ര കൊടുക്കും? പണമൊക്കെ ആര് നോക്കുന്ന ചേട്ടാ, പണം ഇന്ന് വരും നാളെ പോവും. ജീവിക്കുന്നിടത്തോളം കാലേ മനുഷ്യനെ പോലെ ജീവിക്കണം. എന്ന് വെച്ചാൽ നല്ലൊരു തന്തയ്ക്ക് ജനിക്കണം, നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം. നിങ്ങൾ രണ്ടാളും എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങൾ രണ്ടാളും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ചേട്ടൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കിട്ടണം, അത്രേ ഉള്ളൂ എന്റെ ജീവിതാഭിലാഷം. നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ബഹളം വെക്കേണ്ടി വന്നതിൽ എനിക്ക് മാപ്പ് വരണം. നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി.